ഇത്രയും വന്ന് ഫൈറ്റ് ഒക്കെ ജീവിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ യോധയില് കയറി ശ്രീമാർ പറഞ്ഞല്ലേ ജീവിച്ചേട്ടൻ ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഷാപ്പില്ല അവിടെ ചെന്നിട്ടാണ് എന്നെ ഇറക്കി വെച്ചത്. വിജിച്ചേട്ടന്റെ കാണാത്ത ഒരു നടത്തമൊക്കെ ഞങ്ങൾ കണ്ടു ഫൈറ്റിന് ശേഷം. അതാരെയും കാണിക്കാൻ പറ്റില്ല. പുള്ളിക്കാരി കൈയൊക്കെ മറ്റേ പൊതിഞ്ഞ വെച്ചിട്ട് എനിക്കറിയായിരുന്നു എന്തോ ഒരു പറഞ്ഞു. ഒന്നാമത് ഇന്ന് പൗർണമിയിൽ എന്തോ ഇതാന്നൊക്കെ പറഞ്ഞു അത് കിട്ടിട്ടേ രാഷേ നമ്മള് കാണിക്കണ്ട അത് വന്നോളും. എനിക്ക് തോന്നുന്നു പീറ്റർ ഹെൻ രണ്ടും കൽപ്പിച്ചു വന്നതാണ്. എന്തായാലും ഇവന്മാർ ഇത്രയും റിയലിസ്റ്റിക് സിനിമ എടുക്കുമെങ്കിലും ഞാൻ റിയലിസ്റ്റിക് ഫൈറ്റും എന്താന്ന് കാണിച്ചുതരാന്ന്. ടിനിച്ചാണ്ടെ വിളിക്കുന്ന ബോൺ ആക്ടർ എന്നാ എപ്പോഴും ബോണോടിയും. ഒരു ഫൈറ്റിൽ സാധാരണഗതിയിൽ ഒരാളെ ഇടിക്കുന്ന സമയത്ത് ബാക്കി ഗുണ്ടകൾ വെയിറ്റ് ചെയ്യുള്ളൂ, ഇത് കഴിയാണ്ട് ഒരാളെ വരില്ലല്ലോ. നമസ്കാരം, പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നാല് അതിഥികൾ, നാല് പേർക്കും സ്വാഗതം. അല്ല നമസ്കാരം. നമസ്കാരം. നമസ്കാരം എന്ന് പറയാൻ പ്രത്യേകത അല്ല അതെല്ലാം ഒന്ന് വെച്ചാ ഇടിയൻ ചന്തു നിൽക്കുകയാണ് അല്ലേ. നമ്മള് കൊറേയായി കണ്ടിട്ടിപ്പോ ഭാഗ്യം എന്തൊരു സുഖമായിരുന്നു അറിയോ, ഞാൻ ഇത്രയും സമാധാനം ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. എല്ലാരും മാറി മാറി ഭാഗ്യത്തിന് പിന്നല്ലാത് ഇതൊക്കെ കട്ട് ചെയ്ത് കളി. ആ ഒരു പരിപാടി നമുക്കില്ല കേട്ടോ, ആ ഒരു പരിപാടി ഇല്ല. ഇന്ന് വരെ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ പരിപാടി ഇല്ല. സുഖം പരമസുഖം. അർത്ഥം വെച്ചുള്ള സംസാരം പോലെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വിഷ്ണു അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, എപ്പോഴും ഇങ്ങനെയല്ലേ. ഏതായാലും നല്ലൊരു സിനിമയുടെ ഭാഗം ഇടിയൻ ചന്തു അല്ലേ. എനിക്ക് തോന്നുന്നു ഇടിയൻ ചന്തു ഒരു ആരോ ജീവിതമൊക്കെ കലർത്തിയെടുത്ത ഒരു സിനിമയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നല്ലൊരു സിനിമയുടെ ഭാഗമായാൻ കഴിഞ്ഞിട്ടുണ്ട്. ലെനയുടെ ഗെറ്റപ്പ് തന്നെ ഞാൻ പോസ്റ്റർ കാണുമ്പോൾ ഗെറ്റപ്പ് തന്നെ വേറെയാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഈ സബ്ജക്ട് കേട്ടപ്പോൾ കേട്ട ഉടനെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണ്. ജസ്റ്റ് അതിൻ്റെ ത്രെഡ് വൺ ലൈൻ കേട്ടപ്പോൾ തന്നെ യെസ് എന്ന് പറയാൻ തോന്നുന്ന ഒരു സ്ക്രിപ്റ്റാണ്. ഞാൻ കേട്ടത് പീറ്റർ ഹെയ്ൻ വരെ ആ വൺ ലൈൻ കേട്ടപ്പോൾ തന്നെ യെസ് പറഞ്ഞ ആളാണ്. അപ്പോൾ ആക്ച്വലി വളരെ ഇടിയൻ ചന്തു എന്ന് പേരുണ്ടെങ്കിലും ഒരുപാട് ലേയേഴ്സുള്ള ഡെപ്ത്തുള്ള ഇമോഷണൽ ഡെപ്ത്തുള്ള ഒരു പടമാണ്. എന്നാൽ നല്ല ഇടിയുണ്ട്, ഇടിയോടിടി. അതൊരു റെയർ കോമ്പിനേഷൻ ആണ്. നമുക്ക് യൂഷ്വലി ഇടിപടങ്ങളിൽ ഇമോഷൻ മിസ്സാവും. വെറുതെ ഇമോഷൻ ഇമോഷന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇവിടെ അവിടെ ഒരു ഹീറോയിൻ, അന്ന ഹീറോയിനോട് ഒരു പ്രണയം, അതിൻ്റെ ഇടയിൽ ഇടി, ആ ടൈപ്പ് ഓഫ് സംഭവമല്ല. ലേയേഴ്സ് ഉള്ള ഒരു പടമാണ്. അതാണ് എനിക്ക് ഏറ്റവും ഈ പടത്തിൽ എന്നെ ആകർഷിച്ചത്. ഓ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു വിക്രമാദിത്യന് ശേഷം എനിക്ക് ഇത്രയും ഡെപ്ത്തുള്ള ഒരു അമ്മ വേഷം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയും ആദ്യമായിട്ടാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. വളരെ അഭിമാനത്തോടെ പറയാം, വെരി ഹാപ്പി. നല്ല മോനാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു നല്ല മോനാണ്. വിഷ്ണുവിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞതെന്ന് വലിയ ഭാഗ്യമായിട്ട് കൂട്ടുന്നു. നല്ലൊരു കഥാപാത്രവും ഈ പറഞ്ഞതുപോലെ ചെയ്തു വെച്ചാൽ ഏറ്റവും നല്ല കഥാപാത്രമെന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ ഈ സിനിമയിലെ കഥാപാത്രം നമുക്ക് സിനിമ കണ്ട് തന്നെ തീരുമാനിക്കണം. വിഷ്ണു ഈ സബ്ജക്ട് ഞാൻ കേട്ടാൻ വെറൈറ്റി സബ്ജക്റ്റാണ്. ഇപ്പോൾ നേരത്തെ ഇമോഷൻ ഉണ്ട്, ഇടിക്കിടിയുണ്ട്, എല്ലാം ഒത്തൊരുമിച്ച് പോകുന്ന സിനിമ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു യാത്ര മൊത്തത്തിൽ? ശ്രീജിത്തേട്ടൻ്റെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നത് തുടങ്ങി ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ സ്ഥിരം ഇപ്പോൾ എനിക്ക് വരുന്ന എൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്ന എല്ലാമല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഏറെക്കുറെ ഒരു 70% ഒരു പൊതു സ്വഭാവം കാണാറുണ്ട് സിനിമകൾക്ക്. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറൈസേഷനും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് ശ്രീതാണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഐഡിയ പറയുന്നത്. അപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ ഒരു സിനിമ ചെയ്യണം. ഞങ്ങളതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. പിന്നെ ഇതിൻ്റെ ഒരു ഓരോ ഘട്ടത്തിലെയും പ്രോഗ്രസ്സിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അല്ല ചേച്ചി പറഞ്ഞ പോലെ
ലാൻ ചേച്ചിയുടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് അമ്മയും മകനായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷേ ഞാൻ ലാൻ ചേച്ചിയുടെ കൂടെ ഒരുപാട് മുമ്പേ അഭിനയിച്ചിട്ടുണ്ട്, അസുരവിത്ത് എന്ന് പറഞ്ഞ പടത്തിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരുപാട് ലെയറുകൾ ഈ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ആ പ്രോസസ്സിൽ ഞങ്ങൾ എൻജോയ് ചെയ്താണ് ഓരോ ഘട്ടത്തിലും പോയിട്ടുള്ളത്. ഇപ്പം ഈ പീറ്റർ ഐൻ മാസ്റ്റർ ഇതിലേക്ക് വരുന്നതാണെങ്കിലും, പിന്നെ ഇൻസ്പയർഡ് ബൈ കുറച്ച് ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻസ് ആണ്. ഈ കഥ മൊത്തം ശരിക്കും നടന്നത് അങ്ങനെയല്ല. അപ്പൊ ശ്രീതേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ചില പുള്ളിയുടെ സ്കൂൾ ടൈമിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു തോട്ട് തുടങ്ങുന്നത്. പിന്നെ മാസ്റ്റർ അടുത്ത് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാസ്റ്റർക്ക് പുള്ളിയുടെ ജീവിതമായിട്ട് ശ്രീചേട്ടനേക്കാളും കണക്ഷൻ പുള്ളിയുടെ ജീവിതമായിട്ട്. അപ്പൊ അങ്ങനെ പുള്ളി നമ്മളെക്കാളും ഇൻവോൾവ് ആയിട്ട് വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, പുള്ളി പുഷ്പ ടൂവിൻ്റെ ഷൂട്ട് മാറ്റി വെച്ചിട്ടൊക്കെയാണ് പുള്ളി അവിടെ നമുക്കവിടെ സംസാരിക്കണം, പുള്ളി സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ ഡേറ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് പുള്ളി വന്നതും ഒക്കെ. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ അഭിമാനത്തോടെയും കാണുന്ന കാര്യം. അല്ല, ശ്രീത്തിന് നമുക്കറിയാം കുട്ടനാടൻ മാർപ്പാപ്പയിലൂടെ വന്ന ശ്രീത്തിന് കഥ അറിയാം, ഡയറക്ഷൻ അറിയാം എന്ന് നമുക്ക് ഉറപ്പാണ്. ഞാൻ ആ സിനിമയുടെ ഭാഗമായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അത് നിങ്ങളൊക്കെ കൂടിയാണ് അന്ന് സബ്ജക്റ്റുമായിട്ട് അവിടെ സിവിക്കാടെടുത്ത് വരികയും നമ്മളെല്ലാം കൂടി ചേർന്ന് സിനിമ ചെയ്ത ചാക്കൊച്ചനെ വെച്ച് ചെയ്ത. അപ്പം ശ്രീത്തിന് അറിയാം, റൂട്ട് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ശ്രീത്ത്. ഈ പറഞ്ഞാൽ ശ്രീത്തിന് ഒത്തിരി അനുഭവങ്ങളുള്ളതാണ്. ഇപ്പം ഇതിനകത്ത് തന്നെ സ്കൂളിലെ അനുഭവം ഉണ്ടെന്ന് വേറെ അനുഭവങ്ങൾ ഒത്തിരി ഉള്ള വ്യക്തിയാണ് ശ്രീത്ത്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് ഇണങ്ങിയപ്പോൾ ഒരു സിനിമ വലിയ സിനിമയായി മാറി എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. ആർട്ടിസ്റ്റുകളുടെ അപ്പുറത്തേക്ക് ഒരു വലിയ സിനിമ, ഒരു ഫൈറ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ എത്ര ഫൈറ്റുകൾ ഉണ്ട്? ഒരു അഞ്ചാറ് ഫൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നാല് ഫൈറ്റ് അത് ഫൈറ്റ് തന്നെയായിരുന്നു, നല്ല വലിയ ഫൈറ്റ്സ് അല്ലേ. ഈ ബിജുട്ടെ കൊണ്ടൊക്കെ ഫൈറ്റ് ചെയ്യപ്പിച്ച് ഈ ഇദ്ദേഹത്തെയൊക്കെ വിജയാട്ടനെ ഇതുവരെ കാണാത്തൊരു മുഖം നമുക്ക് ഈ സിനിമയിൽ കാണാം. അല്ല പിന്നെ ഞങ്ങള് വിജിച്ചേട്ടന്റെ കാണാത്ത ഒരു നടത്തമൊക്കെ ഞങ്ങൾ കണ്ടു ഫൈറ്റിന് ശേഷം. അതാരെയും കാണിക്കാൻ പറ്റില്ല, ആ ഒരു നടത്തം ഉണ്ടായിരുന്നു പീറ്റർ നടന്നു കളിച്ച്. അതെന്തിനാന്നറിയോ, എല്ലാവരും ചോദിക്കുമല്ലോ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന്. അപ്പൊ പറയാലോ, പീറ്റർ ഹെയ്ന്റെ ഫൈറ്റില് ഞാൻ ഇന്നലെ പീറ്റർ ഹെയ്ന്റെ ഫൈറ്റിലായിരുന്നു. എത്ര നാള് തിരുമ്മാൻ പോയി കിടന്നു ചോദിക്കോ? നല്ല എന്താ പറയാ സിനിമാറ്റിക് ലെവലിലുള്ള ഫൈറ്റിങ്, അത് ദേഹത്തോടാനുള്ള സംഭവം ഒന്നല്ല. പുള്ളി പറയുന്നത് ഞാൻ ഇത് നിങ്ങൾ റിയലായിട്ട് ചെയ്യണം, പുതിയ വേറൊരു വേഷം, പുതിയൊരു സ്റ്റൈലായിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളി ഇങ്ങനെ സിനിമയിൽ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. പുലിമുരിയിൽ കണ്ട ഫൈറ്റ് അല്ല, ബാഹുബലിയിൽ കണ്ട ഫൈറ്റ് അല്ല, മഗധീരയിൽ കണ്ട ഫൈറ്റ് അല്ല, ഇടിയൻ ജന്തുവിലെ ഫൈറ്റ് പുതിയതായിട്ട് പുള്ളി ഡിസൈൻ ചെയ്തു. അങ്ങനത്തെ ഒരു പ്ലാനിലാണ് പുള്ളി. കിട്ടുന്നതെന്ന് വലിയൊരു ഭാഗ്യമാണല്ലോ ഈ സിനിമയുടെ. തീർച്ചയായിട്ടും നമ്മളെ പുള്ളിനെ സമീപിക്കുമ്പോഴും നമ്മളുടെ മനസ്സിൽ പുള്ളി ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതിന് നമുക്കൊരു, നമ്മൾ കണ്ടിട്ടുള്ള പുള്ളി ബാഹുബലിയിൽ അത്ര 1000 പേരെ വെച്ചിട്ടുള്ള ഫൈറ്റ് ചെയ്ത ആളാണ്. അപ്പൊ ഇതിന് അതിലെ പോലെ ആയിരിക്കുമോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് നമുക്കൊരു ധാരണയില്ല. അപ്പൊ പുള്ളി വന്നിട്ട് നമ്മളായിട്ട് ഇരുന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തുടങ്ങി നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം പുള്ളി ഓരോ സിനിമയ്ക്കും ഓരോ തരത്തിലാണ് ഓരോ ഫൈറ്റും കൺസീവ് ചെയ്യാറും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും. ഇതിലും ചെയ്തിരിക്കുന്നത് പുതിയൊരു രീതിയിലാണ്. അതായത് ഒരു ഫൈറ്റിൽ സാധാരണഗതിയിൽ ഒരാളെ ഇടിക്കുന്ന സമയത്ത് ബാക്കി ഗുണ്ടകൾ വെയിറ്റ് ചെയ്യുമല്ലോ, ഇത് കഴിയാണ്ട് ഒരാളെങ്കിലും വരില്ലല്ലോ, എല്ലാവരും കൂടെ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് ഷൂട്ട് ചെയ്യാനും പാടാണ്. പക്ഷേ ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു, അങ്ങനെയാണ് ഇതിലെ ക്ലൈമാക്സ് ഫൈറ്റ്. കൂട്ടടിയെന്ന് നമ്മൾ പറഞ്ഞിട്ട് കേട്ടിട്ടേ ഉള്ളൂ, അത് നമ്മൾ ദൂരെ നിന്നൊക്കെ കണ്ടിട്ടേ ഉള്ളൂ എൻ്റെ ജീവിതത്തിലൊക്കെ. പക്ഷെ അത് ലൈവായിട്ട് ഞങ്ങളവിടെ പുള്ളി അത് ചെയ്തെടുത്തു. അതിൽ അതിനുണ്ടായിരുന്ന 1000-300 സ്റ്റുഡൻസ് ഉണ്ട്, ആ കുട്ടികളെ സമ്മതിക്കണം. അല്ല, അത് വീട്ടിലെ ഫൈറ്റാണ്, വീട് പുള്ളിയുടെ വീട്ടിലെ ഫൈറ്റ്. വീട്ടിലെ ഫൈറ്റ് എന്റെ ശേഷമാണ്, അതായത് സൗരി തന്നെയാണ് ഞങ്ങളുടെ മോൻ. ഞാൻ കൂട്ടുകാരിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾ ചോദിച്ചോ, എന്നാ കിട്ടേണ്ട ഉത്തരം കിട്ടിയില്ലേ? അങ്ങനെ
പോയി അടിച്ചു മാറ്റി എടുത്തു. അപ്പൊ നമുക്ക് ഫൈറ്റിലോട്ട് വരാം. അതിപ്പോ ഒരു കിട്ടും ചെയ്ത കാര്യത്തിലൂടെയുള്ള സംഭവം ഇത് കട്ട് ചെയ്യണം. ഫൈറ്റൊക്കെ ചെയ്യിച്ചിട്ട് എങ്ങനെയാണ് ചോദിക്കുമ്പോ യോദ്ധയില് ചേതി ശ്രീമാർ പറഞ്ഞല്ലേ ജീവിച്ചേട്ടെ, ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഷാപ്പില്ല, അവിടെ ചെന്നിട്ടാണ് എന്നെ ഇറക്കി വെച്ചത്. അതിനകത്ത് വരുന്ന ഒരു വരവില്ലേ, ജഗതിച്ചേട്ടൻ വരുന്ന ഒരു വരവില്ലേ, അതേ വരവ് കൂടുതലൊന്നും പറഞ്ഞു അതേ വരവ് എന്ന് റിയൽ ആയിട്ട് വന്നു. ഞാൻ പറയട്ടെ, ഇത് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ മൂന്ന് ദിവസമായിരുന്നു ആ ഫൈറ്റ് കഴിഞ്ഞാല് ദേഹം മൊത്തം അപ്പടി മണ്ണ് പൊടി ഈ കാലിനകത്തൊക്കെ ചെളി, അങ്ങനത്തെ ഫൈറ്റ് ആയിരുന്നു. കാരണം എന്തൊക്കെ അവിടെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. എന്തൊക്കെ സാധനങ്ങൾ കണ്ണിൽ കാണും അതൊക്കെ എടുത്തുള്ള അടിയാണ്, പടപടാനുള്ള അടി. ആര് വെറുതെ നയിക്കുന്നില്ല, ഒരാളൊരു വെറുതെ നയിക്കുന്നില്ല. പൊടി പടലങ്ങൾ പറക്കുന്നു, വീഴുന്നു. അടിയുടെ വെയിറ്റ് ഞാൻ പറയട്ടെ, ഒരു അടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഡമ്മിയെ സിനിമയാണല്ലോ ചെയ്താലും എന്റെ അകത്ത് വെക്കുന്ന സാധനവും ഇതെല്ലാം കൂടെ കൂടുമ്പോ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ അടി കറക്റ്റാ കിട്ടണത്. അടി കിട്ടിട്ടേ ആ ഷേക്ക് അമ്മള് കാണിക്കണ്ട, അത് വന്നോളും. ഓർക്കുമ്പോ അങ്ങനെ അത്ര ഒരുപാട് അത്ര ഒന്ന് ഒരടിയല്ല ആലോചിച്ചോളൂ. കിച്ചു ബ്രോനടുത്ത് പറഞ്ഞപ്പോഴേ ചേട്ടന് മൂന്ന് ദിവസം അല്ലേ, പത്ത് ദിവസം കിച്ചു മേടിച്ചു. എന്നാ ഇപ്പൊ നമുക്ക് മെയിൻ മറ്റു മറ്റു സാധനം പറഞ്ഞു കൊടുത്താലോ. എന്റെ കാര്യം പറയൂ. ഞാൻ പറട്ടെ, ആരേലും പറയാം. പീറ്റർ ഹെയ്ൻ ഇങ്ങനെ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയി പോയി ഈ സിനിമയോട്. വളരെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ഫൈറ്റ് മാസ്റ്റർ ഭയങ്കര എന്താ പറയുക പേഴ്സണലി ഇൻവോൾവ് ആയിപ്പോയി. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും ഫൈറ്റ് മാസ്റ്റർ ചെയ്യുന്നതായിരിക്കില്ല, ഇതൊക്കെ ഡയറക്ടർ പറഞ്ഞ് നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൂട്ടി എന്ന് വിചാരിച്ച കാര്യങ്ങൾക്ക് വരെ നോ ഡൊമസ്റ്റിക് വയലൻസ് സീക്വൻസ് അത് ഞാൻ ചെയ്യുന്നു, ഞാൻ മേടിച്ചു പോയി. ഒരു ദിവസം ഞങ്ങൾ എന്നെ പിക്ക് ചെയ്യാൻ വന്ന വണ്ടിയിൽ ബിജുചേട്ടനുണ്ട് ഫ്രണ്ടിൽ, ഞാൻ ചോദിച്ചാൽ എങ്ങനെയുണ്ട് പീറ്റർ ഹെയ്ൻ്റെ അടിയൊക്കെ നന്നായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടു മറ്റേ ഡൊമസ്റ്റിക് വയലൻസ് പുള്ളി തന്നെ എടുക്കുന്നത് ആണോ, അന്ന പിന്നെ നന്നായിരുന്നു അവിടെ എത്തി. അല്ല ഞാനും അങ്ങനെ സമ്മതിക്കത്തില്ല, അത് ഞാൻ നോക്കിക്കൊണ്ടേ നിൽക്കുള്ളൂ, ഞാൻ നോക്കും. അല്ലാതെ ഞാൻ ഒന്നും മാറി നിൽക്കും. ഇവരുടെയൊക്കെ കഥ കേട്ടിട്ടേ നടക്കാനൊന്നും വയ്യാതെയാ വരുന്നത്. അപ്പൊ ഞാൻ ചെന്ന് അന്ന് ആദ്യത്തെ ദിവസം ഗംഭീര സീക്വൻസ് ആണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അതുപോലത്തെ ഒരു സീക്വൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ പറഞ്ഞ എല്ലാം റിയലാണ്. എന്റെ കൈ ഒടിഞ്ഞു, ഒരു മാസം കൈ പ്ലാസ്റ്ററിൽ ആയിട്ടിരുന്നു. ഞാൻ നേരെ ലൊക്കേഷൻ, അതെ സന്തോഷം, ഇപ്പൊ മനസ്സിലായോ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്. എന്തൊരു സുഖമായിരുന്നു നിങ്ങൾ കുറെ നാള് കാണാണ്ടിരുന്നപ്പോ തന്നെ. ഞങ്ങൾ തമ്മിൽ കുറേ കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞ വഴിക്ക് ആ സന്തോഷം കണ്ടോ വന്നത്. ഒരു മാസം ചിരിച്ചെങ്കിൽ നമ്മള് കിട്ടാതെ പിന്നെ ഞാൻ ഇനി ആ ഫോട്ടോ ഇറക്കാം. ഞങ്ങളുടെ ഫോട്ടോ ഉണ്ട് ഇവരുടെ ഇവരുടെ ഉണ്ട്, നമ്മുടെ ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ ഉണ്ട്. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ പുറത്ത് പറയാതിരുന്നത്. ഒരു മാസം കൈയൊടിഞ്ഞ് നല്ല സുഖമായിട്ടിരുന്നു. അങ്ങനെ ചിരിച്ചതല്ല, അല്ല അതിങ്ങനെ വരുന്നതാ ഉള്ളു. ഇപ്പൊ ആ കഥ പറയുമ്പോ ഇപ്പൊ അത് തമാശയാണ്. അന്ന് ഇവര് ഞെട്ടിപ്പോയി, അന്ന് നമ്മളെല്ലാരും എന്നെ തലേ ദിവസം ഉപദേശിച്ചാണ് നോക്കി ചെയ്തോളു. അതാണ് പറഞ്ഞത്. ഞങ്ങൾ എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് നിൽക്കാണ്. ലാന ചേച്ചി എപ്പോഴും കൂളായിട്ട് എടുക്കുക. പുള്ളിക്കാരി കൈയൊക്കെ മറ്റേ ഇത് പൊതിഞ്ഞു വെച്ചിട്ട് എനിക്കറിയായിരുന്നു എന്തോ ഒരു കുഴപ്പമാണെന്ന്. എനിക്കറിയാം ഒന്നാമത് ഇന്ന് പൗർണമിയില് എന്തോ ഇതാന്നൊക്കെ പറഞ്ഞു നാളൊക്കെ നോക്കി. ഒരു മാസം അവിടെ വീട്ടിൽ സുഖമായിട്ട് എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഞാനും ശ്രീറ്റായിട്ട് നിന്ന് പൈസ ഇല്ല അവര് വേറെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യും. അല്ല ശ്രീയത്തുണ്ടല്ലോ ഒരു സീൻ എടുക്കാൻ വെക്കുവാന്ന് വെച്ചോ, മഴയാണെങ്കിൽ ആ സമയത്ത് ആ മഴയുടെ ചെയ്യാൻ കുട വരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. മഴ ഇല്ലെങ്കിൽ ആ സമയം ഒരു ഒന്നും വേസ്റ്റ് ആക്കാതെ ഞങ്ങളൊരു സീൻ എടുക്കാതിരിക്കും. വളരെ വെൽ പ്ലാൻഡ് ആയിരുന്നു ഷൂട്ടിംഗ്. പക്ഷേ ഇത് അല്ല ഇപ്പൊ വിഷ്ണു പറഞ്ഞ വേറെ ആരുണ്ടോ
തലേ ദിവസം എനിക്ക് അതാണ് പീറ്റർ ഹെയ്ന്റെ റിയലിസം ഈ സിനിമയില്. അപ്പോഴും ഇതിനകത്ത് നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളിലേക്ക് വരുമ്പോ അതിന്റെ സീരിയസ് ഞാൻ മനസ്സിലാക്കുകയാണ്, ആ രീതിക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത്ര റിയലിസ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നി ഇതുവരെ നമ്മൾ ഇത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നും കണ്ടിട്ടില്ല. ഈ റെക്കോർഡിംഗിന്റെ സമയത്തൊക്കെ ആ സീൻ നമുക്ക് കാണുമ്പോ ഇപ്പോഴും നമുക്ക് അത് ശരിക്കും അത് സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് എല്ലാ ഫൈറ്റും എനിക്ക് തോന്നുന്നു പീറ്റർ ഹെയ്ൻ രണ്ടും കൽപ്പിച്ചു വന്നതാണ്. എന്തായാലും ഇവന്മാർ ഇത്രയും റിയലിസ്റ്റിക് സിനിമ എടുക്കുമെങ്കിൽ ഞാൻ റിയലിസ്റ്റിക് ഫൈറ്റും എന്താന്ന് കാണിച്ചു തരാന്ന്. ശരിക്കും പക്ഷെ അത് കാണേണ്ട കാഴ്ചയാണ്. സിനിമ ഒത്തിരി പ്രതീക്ഷ വരുന്നു കേട്ടോ നമുക്കൊക്കെ. ഇനി പ്രഷറാണ് തീരുമാനം, നമ്മളുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ പ്രഷറിന്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. വിചാരണ എത്ര സ്ഥലത്ത് ഒഴിച്ചല് പോയി കൈ ഇടക്കിടയ്ക്ക് ഊരി പോകുന്നുണ്ടോ? മാത്രമല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല, എന്നോട് മാത്രമെന്നല്ല പൊതുവെ എല്ലാവരോടും അങ്ങനെയാണ്. ഇങ്ങോട്ട് തന്നു വാങ്ങിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? വിഷ്ണുന്റെ തിരുമ്പിന്റെ തിരുമല്ല തിരുമ റെഡിയായി. ഓക്കെ, ഇപ്പൊ നല്ല സുഖം സന്തോഷമാണ്. സങ്കടമായില്ലേ? സങ്കടമായില്ലേ? രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ഒരേ സ്ഥലത്ത് രണ്ടു മൂന്ന് ദിവസം ഒരു മാസത്തോളം പ്രശ്നം. രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ പോയി അകത്ത് കലങ്ങി പോയി. വിഷ്ണു മിണ്ടുന്നില്ല പ്രൊഡ്യൂസർ ആയതുകൊണ്ട്. ഒന്നും പറയുന്നില്ല. ശ്രീത്ത് പറഞ്ഞിട്ട് ഒരിടത്ത് പോയി. അഞ്ച് ഫൈറ്റിലുള്ള ആളാണ്, എന്നിട്ട് ഒരു പരിക്കും. പക്ഷെ അഞ്ച് ഫൈറ്റും ഫൈറ്റ് ചെയ്ത ആളാണ്. എനിക്ക് ഇതിനു മുമ്പ് പല അപകടത്തിൽ പറ്റിയിട്ടുള്ള ആളാണ്. ടിനിച്ചാണ് എന്നാ വിളിക്കുന്ന, ബോൺ ആക്ടർ എന്നാണ്. എപ്പോഴും ബോണോടി ഇപ്രാവശ്യം എനിക്ക് തന്നു ആ ഭാഗ്യം. അല്ല, ഈ സിനിമയിലാണ് എനിക്ക് യാതൊരു പരിക്കും സംഭവിച്ചിട്ടില്ല. എല്ലാം കഴിഞ്ഞിട്ട് നടക്കിറങ്ങിയപ്പോ കാലൊടിഞ്ഞു, കാലം നുളുങ്ങിയതുള്ളു. അല്ല പറഞ്ഞല്ലേ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് പ്രൊഡ്യൂസർ ഇങ്ങനെയുള്ള, അപ്പൊ നമുക്ക് എന്ത് ഇടിയിട്ടാലും നമ്മൾ സഹിക്കാൻ തയ്യാറാ. എനിക്ക് തോന്നുന്നു വിഷ്ണുവിന്റെ കരിയറിലെ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അല്ലെ, വലിയൊരു പടമാണ് പീറ്റർ ഹെയ്ന്റെ ആക്ഷനില്. അതായത് ഒരുപാട് ചെയ്യാനുള്ള പടമാണ്. ഇടി മാത്രമല്ല, ഇമോഷണലിയും ചെയ്യണം എല്ലാം. അതായത് ഒരു ആക്ടറിന് കിട്ടാവുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ആക്ഷൻ സിനിമ. ഒരു ഇടിപ്പടം നമ്മൾ അതിനകത്ത് ഒത്തിരി ഇൻവോൾവ് ആകണം, അതിന്റെ ഒത്തിരി നമ്മൾ കഷ്ടപ്പെടണം എന്നുള്ള കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള സിനിമ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. വിഷ്ണു ചെയ്തതിൽ അന്ന് വെടിക്കെട്ട് തന്നെയായിരുന്നു. ആ വെടിക്കെട്ടിൽ വലിയ ആക്ഷനും കാര്യങ്ങളും, ഒരു ഗുണ്ട എന്ന നിലയിലേക്ക് ഒരു സഹോദരിയുടെ വേണ്ടി എന്തും ചെയ്യുന്ന എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒന്നും. അതിൽ നിന്നും മാറി ഒരു ഇടിപ്പടത്തിലേക്ക് വന്നപ്പോൾ വിഷ്ണുവിന് മനസ്സിലായില്ല ഒരു ഇടിപ്പടം ചെയ്യുന്ന അത്ര ഈസി അല്ല, ഒരിക്കലും ഈസി അല്ല. അങ്ങനെ ഒന്ന് തോന്നിയിട്ടില്ലേ? പിന്നെ ഒന്നും ഈസി അല്ലല്ലോ. അതില് ആ ഫിസിക്കൽ എക്സേഷൻ നമ്മള് സ്ക്രീനിൽ കാണുന്നതിന്റെ 10 മടങ്ങാണ് ശരിക്കും ഇതില് ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ഉള്ളത്. എത്രയോ റിഹേഴ്സൽ കഴിയണം, എത്ര ടേക്ക് കഴിയണം, എത്ര ഇടി വാങ്ങിക്കണം, എത്ര കൈയോടിയണം. അത് മറ്റുള്ളവരെ അറിയുന്നില്ല, ലൊക്കേഷൻ വന്ന് നിൽക്കുന്നവർക്കല്ലേ കാണുമ്പോഴുള്ള മനസ്സിലാവില്ല ആ ബുദ്ധിമുട്ട്. എസ്പെഷ്യലി ഇതുപോലെ ക്രൗഡ് ഫൈറ്റും കൂടി ആവുമ്പോ ഒരിക്കലും പെട്ടെന്ന് തീരില്ല. ഒരു നാടൻ സ്റ്റൈൽ ഫൈറ്റ് ആണോ അതോ ഞാൻ ഈ ക്രൗഡ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സ്കൂൾ ക്യാമ്പസിൽ ക്രൗഡ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നാടൻ സ്റ്റൈലും അല്ല എന്താന്ന് പറയാൻ പറ്റുന്നില്ല, കണ്ടു തന്നെ തീരുമാനിക്കണം. അതൊരു പീറ്റർ ഹെയ്ൻ വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മൾ കണ്ട് തീരുമാനിക്കേണ്ട ഒരു ഫൈറ്റ്. ശരിക്കും നമ്മള് ഈ കൂട്ടടികൾ എവിടെയെങ്കിലും സ്കൂൾ ടൈമിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ പരിപാടി, അതിന്റെ ഒരു സിനിമാറ്റിക് വേർഷൻ. കൂട്ടിയടിപ്പിക്കുന്നതല്ല എന്തിനൊരു തിരി കൊടുത്തു എനിക്ക് വേറെ പോവാനുള്ള പരിപാടിയാണ്. മേഡത്തിന് ഇടിയൊന്നും കിട്ടിയില്ലേ? നോക്കിയിരുന്നു, കണ്ടു രസിച്ചു.
ഭർത്താവ് ഇടി വാങ്ങുന്നത് നോക്കി. പക്ഷെ ഇടി വാങ്ങിക്ക മാത്രല്ല, കൊടുത്തിട്ടും ഉണ്ടല്ലേ ഇഷ്ടം പോലെ. ഇതില് നമ്മള് കാണാത്ത ഒരു വിജയനെ നമ്മള് കാണും ഈ പടത്തില്. ഇതുവരെ ആരും പ്രതീക്ഷിക്കില്ല. വാങ്ങിക്കലല്ല, വാങ്ങിക്കലല്ല. ഇതിലിപ്പോ എന്താ ഒരു സിനിമാറ്റിക്, ഒരു എന്താ നമ്മള് അങ്ങനത്തെ ഒരു ഫൈറ്റ് ഉള്ള പടത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങള് ഒരുപക്ഷ ലൊക്കേഷൻ എടുത്തപ്പോ ഈ സിനിമയെ കുറിച്ച് കുറച്ചെന്നോട് ഒരു വെറൈറ്റി ആണ് ഞാൻ ഈ സിനിമ. അതായത് ഹൈദരാലി നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ട് ചെയ്യുന്നില്ലേ, അതുപോലെ ഇതൊരു ഇടിയം പടം മാത്രമല്ല കേട്ടോ. ഞാൻ ഇതിനകത്ത് വിഷ്ണുവിനെ വിളിക്കുന്നത് ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നാണ്. കാരണം അവന്റെ ഫേസിൽ ഭയങ്കര ഇതുവരെ കാണാത്തൊരു വിഷ്ണുവിനെ ആയിരിക്കും. കാരണം നമുക്ക് ഇഷ്ടം തോന്നും, നമുക്ക് ഒരു ഇവിടെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല അല്ല അങ്ങനെ അല്ല. ഈ എല്ലാ ഈ സിനിമയില് ഒരു സീനൊക്കെ നമ്മൾ ചെയ്യുമ്പോ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇവിടെ ഒരു വിഷമം തോന്നും. സ്നേഹമയ്യായ അമ്മയല്ല, അല്ല പക്ഷെ ആ അമ്മയ്ക്ക് വേറെ പാവം തോന്നുന്നുണ്ട് ആക്ച്വലി. അങ്ങനെ ചെയ്യുമ്പം വിഷ്ണുവിന്റെ ഓരോ നോട്ടവും, ഒരു സീനില് വിഷ്ണുവിന്റെ ഒരു നോട്ടം, അതിന് ഭയങ്കരമായിട്ട് ഞാനത് ഞങ്ങൾ ഭയങ്കര ഇതായിട്ട് അഭിനയിച്ചു കഴിഞ്ഞ ഞാൻ ശ്രീത്തിന്റെ പുറകെ നടക്കാറുണ്ട്. എനിക്കൊരു പാവം, ഒരു അതിന്റെ മുഖത്തേക്ക് ഒരു പാവം സീതായ എന്നും പറഞ്ഞോണ്ട് ശരിക്കും ഞാൻ കാണുമ്പോഴും എപ്പോഴും വിളിക്കുന്നത് ക്യൂട്ട്നെസ് ഓവർലോഡ് എന്ന് പറയുന്നത് ഈ പടത്തിൽ. ശരിക്കും അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് ഈ ഒരു ഇതിന് ഈ അടിക്ക് പോലും അവന്റെ ഒരു അല്ലേ പറഞ്ഞു. കാരണം അത്രക്ക് എനിക്ക് കൊച്ചിനോട് ഫേസിൽ ഓരോ സീൻ കഴിഞ്ഞുള്ള ഓരോ നോട്ടം ഉണ്ടല്ലോ, അത് വിഷ്ണുവായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും എന്റെ കണ്ണ് ഞാൻ പുറകുന്നുണ്ട് വിഷ്ണുവിനോടൊക്കെ പറഞ്ഞു. മോനെ എനിക്ക് ഭയങ്കര, എനിക്ക് ഒരു സീൻ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഞാൻ തന്നെ എന്നോട് തന്നെ എനിക്ക് ദേഷ്യം എന്ത് ക്രൂരാണോ എന്ന്. അവന്റെ ആ നോട്ടത്തിൽ നോട്ടം, പക്ഷെ ആ യാഥാർത്ഥ്യം ഞാൻ ഈ സിനിമയിലൂടെ തിരിച്ചറിഞ്ഞാണെന്നുള്ളത് പോരെ. ഇടിയൻ ചന്തു അല്ലേ പക്ഷെ എന്താണേലും ഞാന് നമ്മുടെ കെട്ടിയോളം നമ്മൾ ആസിഫ് അലി ആ ഒരു ഇതില്ലേ, അതുപോലെ വേറൊരു വിഷ്ണു ആയിരിക്കും. നമുക്കെല്ലാവർക്കും അങ്ങനെ വിഷ്ണുവിനെ നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകർ അന്നും ഇന്നും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മാറ്റങ്ങൾ സംഭവിക്കാത്ത ഒരു വ്യക്തി എന്ന് വെച്ചാൽ അഭിനയത്തിന്റെ അല്ല, സ്വഭാവത്തിൽ മാറ്റങ്ങൾ. നമ്മളൊന്നും ഒരു ഫോൺ ചെയ്ത് അപ്പം തന്നെ എന്ത് തിരക്കൊണ്ട് എടുത്തില്ല തിരിച്ചു വിളിക്കുന്നത്, അങ്ങനെയുള്ളവർക്കല്ലേ ഒരു വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. നല്ല സിനിമയാണ് വിഷ്ണു, നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പെട്ട വെടിക്കെട്ട് സിനിമ, അതിന്റെ ഒരു ഫലം കിട്ടാതപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പലതും ആലോചിച്ചാണ്. നമുക്കൊക്കെ ഭയങ്കര സങ്കടം വന്ന ഒരു സിനിമയാണ്, അത്രയും കഷ്ടപ്പെട്ട സിനിമയല്ലേ. ആ ഒരു കഷ്ടപ്പാട് ഈ സിനിമയിലൂടെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. തീർച്ചയായിട്ടും. എവിടെയായിരുന്നു ലൊക്കേഷൻ ഒക്കെ? കോതമംഗലത്തായിരുന്നു. പക്കാ നാട്ടിൻ പുറത്താണ്? അതെ അതെ അല്ലേ. അവിടെ മാറേലിയാസ് എന്ന് പറഞ്ഞ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു, സ്കൂളിൽ വെച്ചായിരുന്നു മേജർ പോർഷൻസ് ഷൂട്ട്. പിന്നെ കൊച്ചിയിലും ഉണ്ടായിരുന്നു. കൊച്ചിയിലാണ്. നമ്മുടെ ചന്തു ഒക്കെ എങ്ങനെയാണ്? ചന്തു ഇതില് മെയിൻ ലീഡ് വില്ലൻ റോളാണ്. വില്ലൻ റോളായിട്ടാണല്ലേ, നേരെ ഓപ്പോസിറ്റ് ആണ്. ചന്തു തമിഴ് ക്യാരക്ടറായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. സലിമേടനുണ്ട്. സലിമേടനും ചന്തും ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത്. അവര് കോമ്പിനേഷൻ സീൻ ഇല്ല ആക്ച്വലി. സ്റ്റിൽ അവരുള്ള രണ്ടുപേരും ഉള്ള പടം ആദ്യമായിട്ടാണ്. അച്ഛനും മോനും ഒരുമിച്ച ഒരു സിനിമ, അത് ഈ സിനിമയാണ്. ഇടിയൻ ചന്തുവിലൂടെയാണ്. എത്ര ദിവസമൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു ടോട്ടൽ? എത്ര ദിവസം ഉണ്ടായിരുന്നു മറന്നുപോയി. പ്രൊഡ്യൂസർ അത് മറക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് ദിവസം പോയി വന്നു. 38 ഏതൊരു സംഖ്യ പറ, ഇപ്പൊ ആർക്കും അറിയാവോ? 40 ഫിക്സ്. ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല, 40. പക്ഷെ ആക്ച്വലി പടം കണ്ടാല് ഒരു 80-90 days എടുത്ത് ഷൂട്ട് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഒരു പടത്തിന്റെ ഫീലുള്ള പടമാണ്. എസ്പെഷ്യലി ആ കൂട്ടത്തല്ലുകളൊക്കെ നമുക്ക് ഒരിക്കലും, എനിക്ക് തോന്നുന്നു അത് പീറ്റർ ഹേന്റെ എക്സ്പീരിയൻസ് കാരണമാണ് അവർക്ക് അങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഞങ്ങള് പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഇത് എത്ര ദിവസം കൊണ്ട് എടുത്തു എന്ന് നമുക്ക് ഡൗട്ട് തോന്നും. അങ്ങനത്തെ പരിപാടിയാണ്. സീൻസിന് വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ സമയം നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. ഫൈറ്റിന് ആണ് നമ്മൾ കൂടുതൽ ദിവസം എടുക്കേണ്ടി വന്നിട്ട്.
അതങ്ങനെയാണ്. കാരണം 300 സ്റ്റുഡൻസ്, ഈ ക്ലൈമാക്സ് ഫൈറ്റിന്റെ കാര്യം മാത്രമേ. ഈ സ്റ്റുഡൻസ് നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വന്നവരാണോ സ്കൂളുകളിൽ നിന്ന് സെലക്ട് ചെയ്തതാണ്? എങ്ങനെയാണ്? കോട്ടപ്പടിയിലുള്ള ആ സ്കൂളിലുള്ള കുട്ടികളുണ്ട്, വേറെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള നമ്മൾ സെലക്ട് ചെയ്ത കുട്ടികളുണ്ട്. അതിൽ ഇങ്ങനത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ കുറച്ച് എന്താ ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള പിള്ളേർ, അതായത് കരാട്ടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അക്രോബാറ്റിക്സ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അങ്ങനെ പലയിടത്തു നിന്ന് പാക്കർ ഇത് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇവരെല്ലാരെയും മിക്സ് ചെയ്ത് പല പല ബാച്ചസ് ആയിട്ട് തിരിച്ച് അങ്ങനെ അങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ലാലു ഒലക്സ് കുറേ നാളുകൾക്ക് ശേഷം ഒരു എനിക്ക് തോന്നുന്നു കുറേ ആയി ലാലു ഒലക്സ് സിനിമയിലുണ്ടായിട്ട്. പക്ഷെ ഇതൊരു നല്ലൊരു എനിക്ക് തോന്നുന്നു സ്കൂൾ പ്രിൻസിപ്പൾ മാനേജർ അങ്ങനെ എന്താണോ കഥാപാത്രം അല്ലേ? ഒരു പവർഫുൾ ക്യാരക്ടറാണ് അത്. പുള്ളിയുടെ ഒരു ഇടപെടൽ കഥയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭയങ്കര മാസം വരുവിടെ ഒരു നായകൻ നായിക അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല അങ്ങനെയല്ല, ഒരു ലവ് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര വലിയ ട്രാക്ക് അല്ലേ നേരത്തെ പറഞ്ഞ പോലെ. നായിക എന്ന് പറഞ്ഞാൽ ചേച്ചിയാണല്ലോ നായിക. അത് കഥയിലെ അമ്മ മോൻ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഒരു ട്രാക്ക് പോകുന്നുണ്ട്. എന്നാൽ മോന് ഗേൾ ഫ്രണ്ട്സും പിന്നെ ശരിക്കും പ്രണയമുള്ള ഗേൾ ഫ്രണ്ടും ഒക്കെ ഉണ്ട്. അത് അങ്ങനെ ഒന്നും ചില്ലറക്കാരനല്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഇതിലെ കഥാപാത്രം ലേലയുടെ മുടി വെട്ടി ഒരു കാശിക്ക് പോയ പോലെ എനിക്ക് തോന്നുന്നു? അതൊരു രംഗമാണ്, അത് സിനിമ കണ്ടെന്ന് അറിയേണ്ട രംഗമാണ്. ഓ, ഇത് സിനിമയിലുള്ളതാ, നമ്മൾ വെറുതെ പോസ്റ്ററിലുള്ളതല്ല, ആക്ച്വലി സിനിമയ്ക്കുള്ള മകൻ നന്നാകാൻ വേണ്ടിയുള്ള യാത്രയാണ്. ഒരു കാര്യം ഉണ്ടായില്ല, മുടി വിഷ്ണുവായിട്ടാ മുട്ടടിക്കുന്നേ, ഇനി മുട്ടടിക്കാൻ എനിക്ക് വയ്യ. അതെ, പക്ഷെ എനിക്ക് ആക്ച്വലി എല്ലാ അമ്മ മോൻ റോൾസും വിജയിക്കുന്നത് എപ്പോഴും ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആകുമ്പോഴാണ്. അത് എല്ലാവർക്കും അത് വർക്കൗട്ട് ആവണമെന്നില്ല. ഈ പടത്തിൽ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ആ ഒരു നിഷ്കളങ്കതയുണ്ട് ഈ ക്യാരക്ടറിന്. ഈ കാണുന്ന വിഷ്ണുവല്ല ഇത്, തീരെയില്ല ഇതിപ്പോ ഇങ്ങനെ എങ്ങനെയൊക്കെ കാണിച്ചാലും. പക്ഷെ എന്തോ ഭയങ്കര വ്യത്യാസമുണ്ട് ആ പടത്തിൽ. നമ്മൾ ആരും കാണാത്തൊരു ഫേസും ബിഹേവിയറും നമുക്ക് ഭയങ്കര ഈസിലി ആ കുട്ടിയുടെ അമ്മയാവാൻ പറ്റും. ഈ വിഷ്ണുവിന്റെ അമ്മയൊന്നും ആവാൻ പറ്റില്ല എനിക്ക്. അത് പറയും അമ്മാവന്റെ അതേ നിഷ്കളങ്കത കിട്ടിട്ടുണ്ടെന്ന്. അല്ല, അതിങ്ങനെ ആ സീനിലില്ല, അതിങ്ങനെ വെറുതെ പറയും. അതിന്റെ കഥ എങ്ങനെയാണ് പറയാതെ പറയാന്ന്? അല്ല, ഭാര്യയുടെ അടുത്ത് വീട്ടിൽ എങ്ങനെയാ തോന്നി ചേച്ചി? വളരെ ഇതാ, ഏത് പറ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹം. പക്ഷെ അവര് ദിവസം കാണിച്ചു കൊടുക്കും എന്താണെന്ന്. അതാണ് കഥ എന്ന് പറയുന്നത്. അതാ എന്റെ രസം. എല്ലാവർക്കും പെർഫോമൻസിനുള്ള സ്പേസും ഉണ്ട്. പിന്നെ ശ്രീജിത്തിന് ക്രാഫ്റ്റ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കൊക്കെ ഇഷ്ടം പോലെ ഫ്രീഡം തന്നിട്ടുണ്ട്. എല്ലാവർക്കും അവരുടെ കോൺട്രിബ്യൂഷൻസ് പറയാം. എല്ലാവരും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് എല്ലാത്തിലും നമുക്ക് അഭിപ്രായം പറയാം. അതൊന്നും നല്ലതെല്ലാം എടുത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ഭയങ്കര ലൈവ് ആയിരുന്നു. നമ്മുടെ ലൊക്കേഷനും ഭയങ്കര ലൈവ്ലി ആയിരുന്നു. നല്ല ഡയറക്ടർ എന്നെ തടവനൊക്കെ കൊണ്ടുപോയി. അത് രണ്ടാഴ്ച ഞാൻ ശ്രീത് റെഡി ആയില്ല ഇതുവരെ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. ഇവിടെ ഒരു മാസം കാസ്റ്റ് പ്ലാസ്റ്റർ. അപ്പൊ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട ഒരു പടമാണ് വരുന്നത് ഈ വരുന്ന 19-ാം തീയതി. പുള്ളിയുടെ സുഹൃത്തിന്റെ ബാക്ക് ടു ബാലൻസ് എന്ന് പറഞ്ഞ അക്യുപഞ്ചറിന്റെ ഒരു. അപ്പൊ അവിടെ പുള്ളി പറഞ്ഞു വെച്ച് ആഴ്ചയിൽ രണ്ടുപേരും വെച്ച് കാല കമ്മീഷനിൽ വെച്ചിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് ആ ലൊക്കേഷനിൽ ഒരു ആംബുലൻസ് സ്ഥിരമായിട്ട് അവിടെ സ്റ്റാൻഡ് ബൈയിൽ നിർത്തണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ആ വേണ്ടിവരും. സ്കൂളിലൊരു നേഴ്സ്, ഒരു നേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്ര പിള്ളേര്, അത് സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ പോലും നമ്മളെ ട്രെയിലറിൽ ഈ പറഞ്ഞ ഈ 300 പേര് ചാടി ഇറങ്ങി ഓടി വരുന്നത് ഒരാൾ വീണ് കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റില്ല. പിള്ളേർക്ക് എല്ലാം അതിന് വേണ്ട ട്രെയിനിങ്ങും എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പേ കൃത്യമായ ക്ലാസ് രാവിലെ മാസ്റ്റർ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവരെ ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി മോട്ടിവേറ്റ് ചെയ്ത് വന്നിട്ടാണ് തുടങ്ങുക. പക്ഷെ പുള്ളിയുടെ ഈ സംസാരം കേട്ട് കഴിയുമ്പോ പിള്ളേര് ചാർജിലേക്കാവും എന്നിട്ട് പറഞ്ഞ പിള്ളേര് വേറെ വൈബാ.
അങ്ങനെ ഈ സംസാരം മൂന്ന് ടേക്ക് നന്നായ ടേക്കുകളാണ്. അത് കഴിഞ്ഞിട്ട് ശ്രീജിത് രവീനെ മാറ്റിക്കൊണ്ടുപോയി എന്തോ പറഞ്ഞു പീറ്റർ ഹെയിൻ. അത് എന്റെ എന്റെ കൈ ഒടിഞ്ഞത് ആവേശം കൂടിയിട്ടേ. എന്നുവെച്ചാ അതുപോലെ മോട്ടിവേറ്റ് ചെയ്യും, ആർക്കാണെങ്കിലും അടുത്ത ആളെ പിടിച്ചിങ്ങനെ രണ്ടായിട്ട് പൊട്ടിക്കാൻ തോന്നുന്ന ലെവലിലാക്കി കൊടുക്കും. ശരിക്കും പുള്ളി നമ്മൾ കണ്ട ഒരു ലൈവ് വയറാണ് പീറ്റർ ഹെയിൻ. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ അവാർഡ് ഫംഗ്ഷൻസിനൊക്കെ കണ്ടിട്ടുണ്ട്, വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ പുള്ളി വേറൊരു ലെവൽ എനർജി ഉള്ള ഒരു മനുഷ്യനാണ്. പിന്നെ ഇടിയൻ ചന്തു എന്ന് പേരിൽ തന്നെ ഉണ്ടല്ലോ, ആ ഇടി കറക്റ്റ് ആവണം. പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ പ്രാധാന്യമായിരിക്കും എനിക്ക് തോന്നുന്നു. ഇത്രയും സിനിമയ്ക്ക് ആരാണ് മ്യൂസിക്? ദീപക് ദേവാണ്. നമ്മള് പുതിയ രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പടത്തില് ദീപക്കേട്ടനാണ് നമുക്ക് പ്രൊമോ സോങ് ചെയ്തിട്ടുള്ളത്, ഡപ്സി പാടിയ പാട്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ദീപക്കേട്ടനാണ്. സോങ് ഒക്കെ പുതിയ രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സാണ് പാടിയിരിക്കുന്നത്. ഡപ്സി ദീപക്കേട്ടന്റെ പാട്ട് ഡപ്സി പാടിയിരിക്കുന്നു. പിന്നെ അരവിന്ദിന്റെയും മിൻഷാദിന്റെയും സോങ് പാടിയിരിക്കുന്നത് വിനീതേട്ടനും ഹരിചരണും. വിഷ്ണു എന്നത് പാടാൻ ശ്രമിച്ചില്ല? ഇല്ല ഇല്ല, പ്രൊഡ്യൂസർ എന്ന നിലയിൽ അതിലൊന്നും നമ്മള് കോംപ്രമൈസ് ഒന്നുമില്ല. ഇങ്ങനെ വിഷ്ണുവിന്റെ പൈസയുടെ കാര്യത്തിലൊക്കെ എല്ലാവരും കൂടെ നിന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ആ ഒരു പേടിയൊന്നും. എനിക്ക് പേയ്മെന്റ് ഇല്ലല്ലോ, അപ്പൊ ആ കോടികൾ വീതിച്ച് കൊടുത്തില്ല. എനിക്കില്ലല്ലോ കോടികൾ, ആ കോടികൾ കൊണ്ട് പടം എടുത്തു. പക്ഷെ എന്തായാലും നല്ല പടം ആകട്ടെ, നമ്മള് ഒത്തിരി പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ല, ഒരു ജീവിതത്തിൽ എഴുതി വെക്കേണ്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു, ഗീതയിൽ ഏറ്റവും നല്ല കഥാപാത്രം എന്ന് പറഞ്ഞു. അത്തരം കഥാപാത്രങ്ങൾ എല്ലാവർക്കും വേണ്ടി ഇടി കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇടിയുടെ ഫലം സിനിമയിൽ ഉണ്ടാകട്ടെ, തിയേറ്ററിൽ ഓടിയ ആളുകളെ തന്നെ. അതാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും. താങ്ക് യു. വേറെ ഒന്നും ചോദിക്കുന്നില്ല. നന്ദി, നമസ്കാരം. അല്ല, യാത്ര ഇടയ്ക്ക് ടൂറൊക്കെ ആയിരുന്നു, യാത്ര കഴിഞ്ഞ് എന്നാണ് കേരളത്തിൽ തിരിച്ചെത്തിയെന്ന്. അല്ല, എന്നാ തിരിച്ചത്? കേരളത്തിൽ വന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ വേണ്ടിയാണോ വന്നത്? കുട്ടിക്കാനത്ത് ഒരു പടത്തിന്റെ ഷൂട്ടിംഗിലാണ്. ഏത് പടം? ഔസേപ്പിന്റെ വസിയത്ത് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഒരു മുക്കി കിട്ടി ബ്ലഡ് വന്നില്ലേ? ഉറ്റയടി ഇപ്പൊ മനസ്സിലായോ? പല ആക്ടേഴ്സും പറയട്ടെ, പല ആക്ടേഴ്സും അങ്ങോട്ട് ഡയറക്ടർ വിളിച്ചു, ഞാൻ അങ്ങോട്ട് കാശ് തരാം, ഒന്ന് പുള്ളിന്റെ നല്ല ഇടിയായിരുന്നു. ഞാനൊന്ന് ചോദിക്കാതെ മാന്യനായിട്ട് പോവുകയാണ്. എന്നെ ഓരോന്ന് ഇട്ടതിന്റെ എന്നെ അങ്ങ് പിടിച്ചെങ്കിൽ എന്തെങ്കിലും ചോദിക്കുന്ന ഒന്നുമില്ല. യാത്രയൊക്കെ സുഖമായിരുന്നു, എല്ലാം പരമസുഖം. മമ്മൂക്കാടെ പുതിയ പടത്തിലുണ്ട്, വലിയ സന്തോഷം. അതെ, ഇന്ന് പൂജയ്ക്ക് പങ്കെടുത്തു. ഗൗതം മേനോന്റെ ഫസ്റ്റ് മലയാള പടം, എല്ലാം നല്ല സമയമാണെന്ന് തോന്നുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇടിയൻ ചന്തു ഇറങ്ങാനായിട്ട്. എന്റെ ക്യാരക്ടർ, എന്റെ സിനിമാ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഈ പടം കഴിഞ്ഞാൽ. ഉണ്ടാകണമല്ലോ, എല്ലാവർക്കും അത്തരം ഒരു സിനിമയായി മാറട്ടെ. ഒത്തിരി സന്തോഷം, സിനിമ സൂപ്പർ ഹിറ്റ് ആണോ, ഇതിന്റെ 50-100 ദിവസമൊക്കെ ആഘോഷിക്കാൻ ജഗദീഷ് നമുക്ക് ഭാഗ്യം തട്ടെ, കൂടെ ഉണ്ടാവും ഈ സിനിമയുടെ. താങ്ക് യു വെരി മച്ച്. ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതുസ് അക്കാദമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള.